ഞങ്ങളുടെ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് റെയിൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പ്രോജക്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ചെയ്തേക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് എന്ന് പറയുന്നത്, ഒരേ പാളത്തിൽ കൂടെ രണ്ട് ട്രെയിൻ വരികയാണെങ്കിൽ ആൻറ്റി കൊളിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിൽ കൂടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ പോലും നമ്മൾ കാണുകയുണ്ടായി ട്രാക്കിൽ നിന്ന് നാടൻ ബോംബ് കണ്ടെത്തിയെന്ന് പറഞ്ഞ വാർത്ത. മാവോയിസ്റ്റുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്, അതായത് കമ്മ്യൂട്ടേഷന് വേണ്ടി നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്നത് റെയിൽവേ ആണ്. ഈ റെയിൽവേയെ തകർക്കാൻ വേണ്ടിയാണ് ബോംബ് അല്ലെങ്കിൽ എന്ത് ഇൻറ്റൻഷണൽ സബോട്ടേജ് തീവ്രവാദികൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ചെയ്യുന്നത്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ഞങ്ങൾ ഇതിൽ കൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ കൂടി ചെയ്തിരിക്കുന്നത് രണ്ട് സംവിധാനങ്ങളാണ്. ഒന്ന്, ആൻറ്റി കൊളിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് ചെയ്യുന്നതിനാണ്. ഒരേ പാളത്തിൽ കൂടെ രണ്ട് ട്രെയിനുകൾ വരികയാണെങ്കിൽ ഓരോ ട്രെയിനുകളും ഓരോ ജിഗാഹെർട്സ് റേഞ്ചിലുള്ള വാല്യൂസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ ഒരു ശാസ്ത്രശാഖ ഉപയോഗിച്ച് രണ്ട് ഫ്രീക്വൻസി അല്ലെങ്കിൽ രണ്ട് ശബ്ദം, രണ്ട് ടോൺസ് വരികയാണെങ്കിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ചെയ്തിരിക്കുന്നത് ഇൻറ്റൻഷനലായിട്ടൊരു അപകടം, അതായത് മാവോയിസ്റ്റുകൾ ബോംബ് പൊട്ടിക്കുകയോ തീവ്രവാദികൾ പാളം തകർക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ശ്രമിക്കുക, അതിൻ്റെ വിഷ്വൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായ ബംഗാളിലുണ്ടായ ആക്സിഡൻറ്റ്, അഥവാ ഓൾറെഡി ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഇന്ത്യൻ റെയിൽസിൻ്റെ 1 മീറ്റർ താഴെയായിട്ട് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒപ്റ്റിക്കൽ ഫൈബർ തന്നെ ഉപയോഗിച്ച് അതിൻ്റെ രണ്ടറ്റത്തും റിസീവർ സെക്ഷനിലും ട്രാൻസ്മിറ്റർ സെക്ഷനിലും GSM മോഡ്യൂളുകൾ ഉപയോഗിച്ച് ഈ അഥവാ പാളം മുറിയുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനും സമാന്തരമായിട്ട് സ്റ്റോപ്പ് ആവുകയും അതുവഴി GSM മോഡ്യൂളുകളിൽ നിന്ന്, അതായത് മൊബൈൽ ഡിവൈസിൽ നിന്ന് ട്രെയിനിലുള്ള GSM മോഡ്യൂളുകളിലേക്ക് ഫോൺ കോളോ അല്ലെങ്കിൽ SMSO പോവുകയും ഈ വരുന്ന ലോക്കോ പൈലറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഈ വരുന്ന വാല്യൂവിനെ അല്ലെങ്കിൽ SMSനെ അനലൈസ് ചെയ്ത് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ട്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ കൂടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്.